നമസ്കാരം ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മലയാളം ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മെനഘട്ടം ബാക്കി കോടെ ഒന്ന് മൂട്ടിലടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ഓൾറെഡി ഷില്ലറ്റിനെ പിടിച്ചിട്ടുണ്ടായതേ. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു പാൽബിൽഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായി, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ GTA 5 വീഡിയോയും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ തുടരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ അങ്ങനെ GTA 5 മോഡ് വീഡിയോസുമായിട്ട് തിരികെ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇന്നൊരു ബോസിനെ പിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഷില്ലറ്റ് അൺലോക്ക് ചെയ്ത കാരണം ആശാനെ ഇറക്കി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്താവും സംഭവം എന്നുള്ളതൊക്കെ ഇനി അറിയാൻ പാടില്ല, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഫാസ്റ്റ് ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ഓക്കെ, പെൻഗിൻ കിങ്ങിന് വേണ്ട, പെൻകിങ്ങിന് വേണ്ട, ഇവൻ്റെ അടുത്തേക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. കാരണം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കണ്ട മച്ചാന് ഒരു നമ്പർ വ്യത്യാസത്തിൽ ലോട്ടറി അടിക്കാതെ പോയി കഴിച്ചു. അപ്പോൾ നിങ്ങളാരെങ്കിലും ലോട്ടറി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോട്ടറി അടിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും, എനിക്ക് ലോട്ടറി അടിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇവിടെ കണ്ട ആയിരുന്നല്ലോ. ആ, ഇത് തന്നെ. അപ്പോൾ ഫസ്റ്റ് മെയിൻ ബോസിനെ അടിക്കാൻ വേണ്ടി പോവാണ്, റെയിൻ സിൻഡിക്കേറ്റ് ടവർ. നമ്മൾ ഷില്ലറ്റ് പോലുള്ള സ്മോൾ ബോസുകളല്ല, 10 മിനിറ്റോ റെയിൻ സിൻഡിക്കേറ്റ് ടവറിൽ പോയി അടിക്കട്ടെ. ജോയിൻ ബോസ് ബാറ്റിൽ കനോട്ട് ഡു വൈൽ റൈഡിങ് ആശേ. അപ്പോൾ നമുക്ക് ഇവനെയും കൊണ്ട് പോയി അടിക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. സാരില്ല, നമ്മൾ ഇറങ്ങിച്ചെന്നടിക്കും, അതത്ര ഉള്ളൂ. എന്തായാലും രണ്ടും കൽപ്പിച്ചറങ്ങിയേക്കാണ് നമ്മൾ പാൽ വേൾഡിൻ്റെ എപ്പിസോഡുകൾ. നമ്മൾ അപ്ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കുറേ ഫൺ പാൽ വേൾഡ് വീഡിയോസും വരുന്നുണ്ട്. അത് മൾട്ടിപ്ലെയറാണ്, പക്ഷേ മൾട്ടിപ്ലെയറിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അത് ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ 1 മില്യൺ ടീമിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഈ ഒരു പെൺപിള്ളേതോ കേട്ട മോനെ, ഇത് ഇവനെയാണ് നമ്മൾ പിടിക്കാൻ വേണ്ടി പോണേ. പിന്നെ അടിച്ച് പരത്തി വിടണം കൈ. പിന്നെ അല്ല, സോ ആൻഡ് ഗ്രിസ് ബോൾട്ട്. ഓക്കെ, സോ എന്നാണ് അവൻ്റെ പേര്. സോ ആ പെണ്ണാന്ന് തോന്നുന്നു. ഗ്രിസ് ബോൾട്ടിനെ പിടിക്കാൻ പോണ. എൻ്റെ അമ്മേ, 10 മിനിറ്റ് കൊണ്ട് പിടിക്കണം. അയ്യോ, എൻ്റെടാ പണ്ടാര ഷില്ലറ്റ് എന്താ അടിക്കാത്ത. ഇടേ ഇടേ, ആ ഓക്കെ, അടിച്ചു തുടങ്ങി. അടിക്കടാ അടിക്കടാ അടിക്കടാ. ഈ അവൻ ഐസാക്കി ഇട്ടു. നമ്മുടെ ഷില്ലറ്റിൻ്റെ എബിലിറ്റിയാണ് ഇവന്മാരെ ഐസാക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, നമ്മൾ ആ 3-bow ഷോട്ട് വെച്ചിട്ട് അടിക്കണം. ഷില്ലറ്റ് അടിക്കടാ, ഇട മുത്തോണി ഒളിച്ച് നിൽക്കും മോനെ, അടക്കൂല നമ്മുടെ. ഓക്കെ, അവൻ അടിച്ചു, കമോൺ. ഓക്കെ, അടിച്ചു. ഐ ഐസാക്കി ഇട്ടു മെനാട്ടവൻ, ഐസാക്കി ഇട്ടാൽ നമുക്ക് നമ്മുടെ ഷില്ലറ്റിൻ്റെ ലെവല്. ആ, അവന് ഹെൽത്ത് ഉണ്ട്. ടൊമ്പാറ്റിനെയാണ് ഇറക്കിയത്. ഓക്കെ, ടൊമ്പാറ്റ അടിക്കടാ. തുപ്പവനെ, തുപ്പി എറിയവനെ. ഷില്ലറ്റ് വലിയ പവർ എനിക്ക് തോന്നല്ലോ കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ അയ്യോ വലിയ ലെവലില്ലാത്ത സാധനം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അവൻ്റെ തലമണ്ട. ഈ സോ എന്ന് പറയണ മണ്ടയ്ക്ക് ഇരിക്കല്ല, ആ പെണ്ണുമ്പിള്ളയുടെ തലയ്ക്ക് അടിച്ചാലാന്ന് തോന്നുന്നു കൂടുതൽ ഇത് ഹെൽത്ത് പോണേ. ഓക്കെ, കണ്ട ഈ തടിയൻ്റെ മേത്തേക്ക് ഇട്ടിട്ട് ഒന്നും പറ്റണില്ല. ഇതാ പോക്കിമോലിലുള്ള സംഭവം അല്ലേ. അവൻ്റെ തലമണ്ട ഒക്കെ ഒക്കണ്ട. ആ പെണ്ണിൻ്റെ തലയ്ക്ക് ഞാൻ അമ്പ ചെയ്തിപ്പോൾ മേളിൽ എച്ച് പി പറഞ്ഞോണ്ടാ ഓടി. അയ്യോ അയ്യോ അയ്യോ. ഓക്കെ ഓക്കെ, സെറ്റ്. പകുതി പോലും ആയിട്ടില്ല, നല്ല കിടിലം ഫൈറ്റാണ്. എൻ്റെ മോനെ, എന്നെ അടിച്ച്. നമ്മുടെ ടൊമ്പാറ്റ് നല്ലോണം ഫൈറ്റ് ചെയ്യുന്നു കേട്ടോ, എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ചാവോ ഇല്ല, ടൊമ്പാറ്റിൻ്റെ ലൈഫിൽ. ഓ, അവൻ പെണ്ണിനെ മൂട്ടിൽ ഇട്ടടിക്കട. ഓക്കെ, സെറ്റ്. തലമണ്ട ഈ നിന്നില്ല. ഈ ഡേ ഡ്രീം എൻ്റെ ഒപ്പം നിന്ന് കറങ്ങാണ്ട് അവനെ പോയി അടി. പാവം ടൊമ്പാറ്റ് എന്തായാലും എത്തിഡീറിനെ ഇറക്കിയിട്ടുണ്ട്. ഇതും കുത്തോ എടാ മോനെ. അയ്യോ, പുള്ളി പുളി വേറെ ലെവല്. ആശാനെ അടിച്ച് പറത്തണോക്കി. ഛേ, ഇവൻ ആദ്യം ഇറക്കിയിട്ടായിരുന്നതേ. അവരുടെ ഹെൽത്ത് ലെവല് പകുതി താഴെയായിട്ടുണ്ട്. അയ്യോ, എൻ്റെ മോനെ എടുത്തെറിഞ്ഞു, തൂക്കി എറിഞ്ഞു ഗൈസ്, കൊലത്തൂക്ക്. അയ്യോ, ലേസർ പോലത്തെ സാധനം വരുന്നു, പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടു. എത്തിഡീർ, കമോൺ കമോണ്ടർ മഹേഷ്, അവൻ്റെ ഹെൽത്ത് കുറയുണ്ട് കേട്ടോ. അയ്യോ, ഓക്കെ കമോൺ. ഓക്കെ, എടാ സോ ആൻഡ് ഗ്രിസ് ബോൾട്ട്, കമോൺ. ഇനി വെറും 10,000 കൂടി മതി, 9,000. ഓക്കെ, അവൻ്റെ പവറ്. നമ്മുടെ എത്തിഡീർ ചാവാറായിട്ടുണ്ട്. അതിന് മുമ്പേ നമുക്ക് ഇവന്മാരെ തീർക്കണം. ഇതിനെ ബോളിൽ കയറ്റാൻ പറ്റുമെന്ന് പറയുമ്പോൾ, പക്ഷേ എൻ്റെ നോർമൽ. അയ്യോ,
ഇമോട്ടിയോ? അയ്യോ അയ്യോ, അറ്റാക്ക് കൊടുക്കാനായിട്ട് നോക്കിയതാണ്. കമോ, അയ്യോ എർത്തടിച്ചു ഗൈസ്, എർത്തടിച്ചു. എത്തിടീർ, കമോൺ കമോൺ. എടോ ശേ, ഓക്കെ അത് അവനെ തന്നെ അടിച്ചോളൂ. ഇനി കുറച്ചും കൂടി ഉള്ളു, 6300 ഹെൽത്തും കൂടി ഉള്ളു. മറ്റേ എത്തിടീർ അടിച്ചാ. ഓ, ഞാൻ ഇവനെ ഇറക്കി. കഴിഞ്ഞ ഇങ്ങനെ അറിയാണ്ടൊക്കെ വെച്ചാൽ നമ്മൾ അതുപോലെ പാനിക്കായോണ്ടിരിക്കുകയാണ്. ഫൈറ്റ് ചെയ്യുമ്പോൾ ചുമ്മാ ഇറക്കി വിടാണ്. അടിക്കട്ടെ, ടോം ബാറ്റ് അടിച്ചോളൂ. ആ ടോം ബാറ്റ് അവിടെ കിടന്ന് തിരുവാതിര കളിക്കുക. ഡേ ഇവിടെ ഓക്കെ, യെസ് തീരാറായിട്ടുണ്ട് ഗ്രീസ് ബോൾട്ടിൻ്റെ. ഓക്കെ, ആ പെണ്ണുമുള്ള അവിടെ കുടുങ്ങിയെന്ന് തോന്നും. ഓക്കെ യെസ്, അയ്യോ നമ്മുടെ ആരോ തീരോ ഇല്ല, 49 എണ്ണം കൂടി ഉണ്ട്. ഓക്കെ ഗ്രീസ് ബോൾട്ട് തീരാറായിട്ടുണ്ട് ഗ്രീസ്. ഇനി വെറും 2300 എത്തി കൂടെ ഉള്ളു. ഡേ ഡ്രീം തോന്നണ പോലെ അടിയുന്നുണ്ട. പക്ഷെ ടോം ബാറ്റ് നല്ലോണം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ ഓക്കെ തീരാറായി. സുഹാൻ ഗിസ്പോൾ നമ്മളും തീരാറായിട്ടുണ്ട്. ബോസ് എലിമിനേറ്റഡ്. പോളി പോളി പോളി. അങ്ങനെ ബോസ് കിൽ, ബോസ് ഫസ്റ്റ് കില്ല് അക്കിയുടെ 5 ancient ടെക്നോളജി പോയിൻറ്റ്സ് സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോസിനെ കിൽ ചെയ്തിട്ടുണ്ട്. സോ ആൻഡ് ഗ്രീസ് ബോൾട്ട് എന്ന് പറയുന്നത് റെയിൻ സിൻഡിക്കേറ്റ് ടവർ അങ്ങനെ നമ്മൾ പിടിച്ചെടുത്തു. ഇതെന്തോട്ടാ, എനിക്കൊന്ന് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാനുള്ള സംഭവമാണ് അല്ലേ? അതെ, അതിൽ നിന്നാണ് എൻ്റെ. ഓക്കെ അത് പിടിച്ചെടുത്തു. അപ്പോൾ ഫസ്റ്റ് ബോസാണ് നമുക്ക് കിട്ടിയത്. ഇനി ഒരുപാട് ബോസുകളുണ്ട് ഉള്ളതിൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും ലെവൽ കുറഞ്ഞുള്ള ഒരു ബോസിനെയാണെന്ന് തോന്നുന്നു നമ്മൾ പിടിച്ചാണ്. ഈ ബോസിനെ പിടിക്കുമ്പോഴാണ് നമുക്ക് എൻഷ്യൻറ്റ് ടെക്നോളജി പോയിൻറ്റ്സ് കിട്ടുക. അത് കിട്ടിയാലാണ് മറ്റേ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഡേ ഡ്രീമിൻ്റെ അടുത്ത് കളയണം. ഇവൻ ശരിയല്ല, ഇവൻ എപ്പോഴും നമ്മളൊപ്പം നടക്കണമെന്ന്. നമുക്ക് ബിൽഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അക്യൂഡ് 1 ടെക്നോളജി പോയിൻറ്റ്. ഓക്കെ ഓരോ ഫാസ്റ്റ് ട്രാവൽ ഓപ്പൺ ചെയ്യുമ്പോൾ ടെക്നോളജി പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും വിളിച്ചു. അപ്പോൾ ഈ ഒരു ടവർ നമ്മൾ, റെയിൻ സിൻഡിക്കേറ്റ് ടവർ നമ്മൾ അങ്ങനെ പിടിച്ചെടുത്തു ഗൈസ്. ഇനി നമുക്ക് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇനി ആരാ പെൻകിങ്ങിനെ പോയി അടിക്കണം. അടുത്തത് ആശാൻ പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം, കാരണം വലിയ ഭാരമുള്ള ലെവലുള്ളതല്ല. നമുക്ക് അടിക്കാം, സീനാക്കാം. ഇവിടെ അയ്യോ പാലിയം ഫ്രാഗ്മെൻ്റ് വേണം എഗ്ഗ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ഈ പണിത് വെച്ചേക്കുന്ന ബേസ് അല്ലാട്ടോ നമ്മുടെ മെയിൻ ബേസ്. ഇത് ഞാൻ പയ്യെ പൊളിക്കും. ഓരോരോ സാധനങ്ങൾ ഇവിടെ വച്ചൊന്ന് നമുക്ക് ബേസിക്കായിട്ട് വേണ്ട സാധനങ്ങളൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ എല്ലാത്തിനെയും പറക്കി വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ലൈക്ക് ടാർഗറ്റ് ഇട്ടിരിക്കുന്നത്. ആസ് യൂഷ്വൽ 300 ലൈക്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, പവറാക്കുക. കമോൺ കമോൺ മഹേഷേ. അപ്പോൾ ടോം ബാറ്റ് എത്തിഡീർ എല്ലാം. ഓഹ് നൈറ്റ് വിങ് ചത്തുപോയി ഗൈസ്, എൻ്റെയൊക്കെ പരിപ്പിളകി. അമ്മാതിരി ഫൈറ്റ് ആയിരുന്നു അവർ തമ്മിൽ, കണ്ടോ. വിങ് ചത്താണ്, ആ റെഡ് കളറാണ് കാണിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, എത്തിഡീറിന് എല്ലാത്തിനും ഫുഡ് കൊടുത്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഫുഡ് കൊടുത്ത് ബാക്കിയുള്ളതിനെയും റെഡി ആക്കണം. നമ്മുടെ ബേസിൽ കുറേ സാധനങ്ങൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അങ്ങനെ പല പല പരിപാടികൾ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് കിട്ടിയേക്കണമെന്ന് വെച്ചിട്ട് എല്ലാം മേടിക്കട്ടെ. ഇവിടുന്ന് ഇനിയിപ്പോൾ ഒന്നും മേടിക്കാനില്ലേ. പാലസെൻസ് കണ്ടൻസറ്, ഗ്രാപ്ലിംഗ് ഗണ്ണ്, സ്മോൾ ഫീഡിംഗ് ബാഗ്. ഒക്കെയാണ് ഈ സ്മോൾ ഫീഡിംഗ് ബാഗ് ഉണ്ടാക്കി വെച്ചാലാണ് നമുക്ക് ഫുഡ് കൊടുക്കാനുള്ളതിൻ്റെ സ്പേസ് കൂടി കിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ എന്തായാലും അത് സീനില്ല. ആ വീട് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വീട്. ക്യാറ്റി വെക്കിരുന്ന് പണിയെടുക്കുന്നുണ്ട്. മൊത്തം പെട്ടികളാണ്, പെട്ടികളിൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ അത് ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യണില്ല. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റിലേ നമുക്ക് സർവൈവ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു വീട് മാത്രം. നമ്മുടെ ആ ഒരു ബേസും സാധനങ്ങളും ഇവിടെ നിന്ന് എല്ലാം ഞാൻ പറക്കി കൂട്ടി പോകും. അതിന് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം ആദ്യമേ. അതിന് മുന്നേ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളും വേണം. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇവന്മാരെ പറക്കിക്കൊണ്ട് ഞാൻ പോകുന്നതായിരിക്കും. ഒരു എഗ്ഗ് ഹാച്ച് ചെയ്യാൻ വയ്ക്കാം. 1:40. ഓക്കെ അപ്പോൾ ഇത്രയും ടൈം കഴിയുമ്പോഴേക്കും നമ്മുടെ എഗ്ഗ് ഹാച്ചിങ് കഴിയും. എഗ്ഗ് ഹാച്ചിങ് ഞാനേ ഈ ഒരു ഇവിടെ പാലഡക്ക് വേണ്ട, ഒരെണ്ണാണ് പണിയാൻ പറ്റുള്ളൂ. ഷേ, ഇനിയും വേണം. അപ്പോൾ എൻഷ്യൻറ്റ് ടെക്നോളജി പോയിൻറ്റ്സും കുറേ കാര്യങ്ങളും നമുക്ക് ഇനിയും വേണം കുറേ ബിൽഡ് ചെയ്യാനായിട്ട്. ഇവിടെ ഒരു എഗ്ഗ് ഹാച്ചറാണ് ഞാൻ വയ്ക്കണമല്ലോ കേട്ടോ. ഒന്ന് കിടന്നുറങ്ങട്ടെ, എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ബാലൻസ് നമുക്ക് പോവാം. കാരണം വെട്ടം ഭയങ്കര കുറവാണ് രാത്രി ആയിരുന്നു.
പിന്നെ നമ്മുടെ ബേസിൽ വലിയ ഒ പി ആയിട്ടുള്ള പാൽസിനെ ഒന്നും കിട്ടിയിട്ടില്ല. ആ സ്റ്റാർട്ടിങ്ങിലുള്ള ബിഗിനറായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനം അല്ലേ, ലീസ്മങ്ക് അവൻ അങ്ങനെയുള്ള കുറേ എണ്ണങ്ങളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനെയൊക്കെ തൂക്കി വിൽക്കാം, ഇപ്പോഴല്ല കുറച്ച് സാധനങ്ങളായി കഴിഞ്ഞിട്ട്. ഫീഡിങ് ബാഗിൽ ഫുഡുണ്ട്, എഗ് ഹാച്ച് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. 29 സെക്കൻഡ് കൂടി ഇത്. അവൻ ഡിപ്രസർ തുറന്ന് അടിക്കണുണ്ടോ. പിന്നെ ഉള്ളത് ഈ ആനത്തലയും കിടന്ന് വെള്ളം തുപ്പിക്കോളും. നമുക്ക് കൃഷി ചെയ്യുമ്പോഴൊക്കെ അവനാണ് വെള്ളം തളിക്കണേ, പിന്നെ അല്ല ക്രഷറിൻ്റെ അവിടെ അവനാണ് വെള്ളം തളിക്കണേ. റെഡ് ബെറീസ് ഹാർവസ്റ്റ് ചെയ്ത് നോക്കാം. റെഡ് ബെറീസ് ഉണ്ടാക്കി എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. റെഡ് ബെറി തന്നെ വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള സംഭവങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഓൾമോസ്റ്റ് ഈ ഗെയിമിനെ പറ്റി നല്ല അറിവുള്ളവരാണ്. നിങ്ങളാണ് എനിക്ക് കുറേ ടിപ്സ് കാര്യങ്ങൾ പറഞ്ഞു തന്നെ. അപ്പോൾ അതുപോലെ തന്നെ തുടരുക. നമുക്ക് അടുത്തത് ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം, നമുക്കതുപോലെ ചെയ്യാം. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് സെറ്റാക്കാൻ കഴിച്ചു. അപ്പോൾ വിത്തൊക്കെ പാകി. ഹൈ ഹോൾഡ് സീഡ് റിപ്പയർ കിറ്റാ. ഓ, റിപ്പയർ ചെയ്യണം കഴിച്ചു, അത് പൊളിഞ്ഞു കിടക്കാൻ തോന്നുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഫുൾ വൈബ് സെറ്റാക്കട്ടെ. നമുക്കിപ്പോൾ ഇനി വേണ്ട വിസിറ്റ് സീൽഡ് റിയലം ഓഫ് ദ ഫ്രോസൺ വിങ്സ് ക്യാപ്ചറോ സബ്ഡ്യൂ പെൻകിങ്. പെൻകിങ്ങിനെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്രാഫ്റ്റ് സ്മോൾ ഫീഡ് ബാഗ്. വിസിറ്റ് ടു വൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് ട്രൈ ടു ക്യാപ്ചർ എക്തിഡിർ ടെറ. ഉയ്യോ, എക്തിഡിർ ടെറേനെ പിടിക്കാൻ ഇത്തിരി സീനാണ് ഗൈസ്. സീനെന്ന് പറഞ്ഞാൽ അങ്ങനെ സീനല്ല, എന്നാലും ചെറിയൊരു സീനാണ്. സീനിൽ നമുക്ക് പിടിക്കാം. എഗ് ഞാൻ എന്തായാലും ഹാച്ച് ചെയ്യാണ്, അല്ല ഇൻക്യുബേറ്റ് ചെയ്യാണ്. എന്താ കിട്ടിയേ, സർഫൻറ്റിനെ കിട്ടിയിട്ടുണ്ട് പൊളി. അവനെന്താ, എന്തോ ഒരു പാല് തന്നെയാണ് അച്ഛനെ. എനിക്ക് തോന്നുന്നു പറക്കണ എന്തെങ്കിലും പാലാണോ സർഫൻ്റെ അവിടെ എവിടെ. ആ അതേനാ, ഇത് പറക്കണയാന്ന് തോന്നുന്നുണ്ട്. വലിച്ചിട്ട് നോക്കട്ടെ. നൈറ്റ് വിങ്ങിനെ മാറ്റിയിടണോ അതോ നൈറ്റ് വിങ്ങിനെ മാറ്റിയിടാം ഇവിടെ. ഓക്കെ, നമ്മൾ പാർട്ടിയിലെടുത്തിട്ടുണ്ട്. ഇനി അവനെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്തും എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അടുത്തേക്ക് ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് സെറ്റാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ല കലക്കൻ എപ്പിസോഡായി കാണാൻ കഴിച്ചെല്ലാവർക്കും. ബൈ 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 ബൈ.